എറണാകുളത്ത് ഗർഭിണിയെ പോലീസ് മർദ്ദിച്ചെന്ന പരാതി ഉയർന്നിരിക്കുന്നു. എറണാകുളം നോർത്ത് സിഐക്കെതിരെയാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്. ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത് അന്വേഷിക്കാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു മർദ്ദനമെന്ന് പരാതിക്കാരി ഷിബി മോൾ പറയുന്നു. അതേസമയം മർദ്ദിച്ചിട്ടില്ല എന്നാണ് സിഐയുടെ വാദം. ആദ്യം ഷിബിക്ക് പറയാനുള്ളത് കേൾക്കാം. എന്നിട്ട് ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ താമസിക്കുന്നിടത്ത് എനിക്കിത് ചെക്കപ്പിന് പറഞ്ഞു. ഞാൻ 3 മാസം പ്രഗ്നൻ്റ് ആണ്. ഇന്ന് ചെക്കപ്പ് പറഞ്ഞ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോൾ 4-5 പേര് വന്നിട്ട് യൂണിഫോം ഇല്ലാതെ വന്ന് പിടിച്ചു കൊണ്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞു, ആ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, ആ സ്റ്റാഫും ഉണ്ടായിരുന്നു, ഞങ്ങൾ വേറെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുറകെ, ഞാനും എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയ പുറകെ ഞാനും പുറകെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇട്ട് അടിക്കണം ഞാൻ കാണുന്നത്. അപ്പം ഞാൻ അവനെ എന്ത് തെറ്റ് ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡിനെ അടിക്കണേന്ന് പറഞ്ഞു. അന്നേരം 5-8 പേര് കൂടി വന്നിട്ട് നാടൻ കളിക്കണോടീന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആ സിഐയാണ്, യൂണിഫോം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, എന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് നിങ്ങൾ വെറുതെ ലോക്കപ്പിലിട്ട് ഇങ്ങനെ മർദ്ദിക്കണി എന്തിനാന്ന് ചോദിച്ചു. അപ്പം എന്നെ അവർ മാറിക്കണി നാടൻ കളിക്കാതെ പറഞ്ഞ സിഐ എന്നെ ഒറ്റ അടി അടിച്ചിട്ട് ഞാനവിടെ വീണു. എന്നെ പിടിച്ച് ഉന്തി തള്ളി 3-4 പേര് കൂടിയിട്ട് എന്നെ പിടിച്ച് ഉന്തി തള്ളി നാടൻ കളിക്കാൻ പോടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഡോറിൽ പിടിച്ച് ഇങ്ങനെ തൂങ്ങി നിന്നു. ഡോറിൽ പിടിച്ച് ഇങ്ങനെ തൂങ്ങി നിന്നപ്പോൾ അവർ ആ ഡോറ് ഞാൻ തല്ലിപ്പൊടിച്ചാന്ന് പറയുമെന്ന്. ഞാൻ അതൊന്നും ഉണ്ടായിട്ടില്ല, ചുമ്മേ പറയുമോ, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ എനിക്ക് നിങ്ങളുടെ ഇത് തരാൻ വേണ്ടിയിട്ട് പറയുമോ. റിയ ബേബിയുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. റിയ, ഇന്നത്തെ രാത്രിയിൽ അല്പസമയം മുമ്പ് വന്ന വാർത്തയാണ് ഈ കള്ളപ്പരാതിയിലാണ് തന്റെ ഭർത്താവിനെ കൊണ്ടുപോയത് എന്ന് ഷിബി പറയുന്നുണ്ട്. എന്താണ് അതിലെ വാസ്തവം? ഒപ്പം മർദ്ദിച്ചു എന്ന് ഷിബി പറയുമ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് സിഐ പറയുന്നത്. എന്താണ് ഈ കേസിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് റിയ? ഈ കേസിൽ എന്താണ് പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത് എന്നറിയാൻ ആ പോലീസ് സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വയ്ക്കുകയുള്ളൂ. പക്ഷെ നിലവിൽ ഈ പരാതിക്കാരിയായ ഷൈമോൾ പറയുന്നത് അവരുടെ ഹസ്ബൻഡിനെ അവരൊരു നോർത്തിൽ ഒരു ഹോം സ്റ്റേ നടത്തുകയാണ്. അതിന് സമീപത്തൊരു ഹോട്ടലിൽ വെച്ച് മറ്റു യുവാക്കളെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് വീഡിയോ ചിത്രീകരിച്ചതിനുള്ള പ്രതികാരമായാണ് തന്റെ ഹസ്ബൻഡിനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് യുവതിയുടെ ആരോപണം. അത് ചോദ്യം ചെയ്യാനായി, അന്വേഷിക്കാനായി താൻ നോർത്ത് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ സിഐ അടക്കമുള്ള ഉദ്യോഗസ്ഥർ തന്റെ ഹസ്ബൻഡിനെ മർദ്ദിക്കുന്നതാണ് കണ്ടത്. അത് കണ്ട് നിലവിളിച്ച് അകത്തേക്ക് കയറി ചെന്നപ്പോൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് തന്നെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. ഇതിനിടയിലാണ് നോർത്ത് സിഐ മുഖത്തടിക്കുകയും ഉന്തുകയും ചെയ്തതെന്നാണ് ശ്രീ ഷൈമോളുടെ പരാതി. താൻ 3.5 മാസം ഗർഭിണിയാണ് എന്ന് പോലീസുകാരോട് പറഞ്ഞപ്പോഴും അത്തരത്തിൽ യാതൊരു ദയയും ഇല്ലാതെയാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം പെരുമാറിയതെന്നൊരു ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ഇവരെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി സ്കാനിങ്ങിനായി കൊച്ചിയിൽ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതേസമയം ഈ കേസിൽ പോലീസ് പറയുന്നത് ഒരു ഉന്തും തള്ളും ഉണ്ടായപ്പോൾ ഇടപെടുക മാത്രമാണ് ചെയ്തത്, മർദ്ദിച്ചിട്ടില്ല എന്നതാണ് സിഐ നൽകുന്ന വിശദീകരണം. ഈ പരാതിക്കാരി പറയുന്നു, പോലീസ് സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിക്കട്ടെ, 3 മാസം ഗർഭിണിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും അത്തരത്തിലൊരു പരിഗണന പോലും നൽകാതെ തന്റെ കുഞ്ഞുങ്ങളുമായി സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ മോശമായി പെരുമാറുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നതാണ് പരാതിക്കാരിയുടെ ആരോപണം. എന്തായാലും ഈ സംഭവത്തിൽ ഇനി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയായി സ്ത്രീയുടെ ഭർത്താവിനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് ഒരു കള്ളക്കേസാണെന്ന ആരോപണം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പോലീസ് വ്യാജ കേസിൽ മറ്റു യുവാക്കളെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് ചോദ്യം ചെയ്യുകയും ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തതാണ് ഇങ്ങനെ ഒരു വൈരാഗ്യത്തിന് പിന്നിൽ നിന്നൊരു ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഷൈമോളുടെ തീരുമാനം. കൈക്കുഞ്ഞുങ്ങളുമായാണ് ഇവർ സ്റ്റേഷനിലേക്ക് എത്തിയത്. അവിടെ വെച്ചാണ് മർദ്ദനമുണ്ടായതെന്ന് ഷൈമോളുടെ അമ്മയടക്കം ഹോസ്പിറ്റലിൽ വെച്ച് നമ്മളോട് പ്രതികരിക്കുകയും ഉണ്ടായി.